ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ബിറ്റ് ഫോർസ് ഓഫീസറുടെ മെയിൻ എക്സാം ഇന്ന് അവസാനിച്ചിരിക്കുന്നു. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കമൻറ്റ് ചോദിക്കുന്നുണ്ട്, ഈ ഒരു ചോദ്യ പേപ്പറിൻ്റെ നിലവാരം ഒന്ന് പറയാമോ, അല്ലെങ്കിൽ ഇതിൻ്റെ കട്ട് ഓഫ് ഒന്ന് പറയാമോ എന്ന് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യ പേപ്പർ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇതൊരു ആവറേജ് നിലവാരം പുലർത്തുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. കാരണം ഒരുപാട് ആവർത്തന ചോദ്യങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ മലയാളം സ്പെഷ്യൽ ടോപ്പിക് കുറച്ച് കടുപ്പിച്ചെങ്കിലും ഇംഗ്ലീഷ് മാത്സ് ഒട്ടുമിക്ക ജി കെകളും വളരെ ഈസി ആയിട്ടുള്ള ജി കെകൾ തന്നെയായിരുന്നു. പിന്നെ ഇതിൽ നെഗറ്റീവ് അടിക്കാൻ പക്കത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ജി കെയിൽ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഓവറോൾ ഈ ഒരു ചെറു പേപ്പർ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് നിലവാരം പുറത്തുന്ന ചോദ്യങ്ങൾ തന്നെയായിരുന്നു. പിന്നെ കട്ട് ഓഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കട്ട് ഓഫ് ഇത് ഡിസ്ട്രിക്ട് ലെവൽ പരീക്ഷയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടുക്കി, വയനാട്, പത്തനംതിട്ട ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ സാധാരണഗതിയിലുള്ള എന്താ പറയുക ഒരു കറക്റ്റ് കട്ട് ഓഫ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നിരുന്നാലും മറ്റു ജില്ലകളെ അപേക്ഷിച്ച് ഇവിടെയൊക്കെ കട്ട് ഓഫ് കുറയാനാണ് സാധ്യത. പിന്നെ കട്ട് ഓഫിനെ കുറിച്ചൊന്നും ആലോചിക്കാതെ ഈയൊരു പരീക്ഷയ്ക്ക് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടും എന്ന് വിശ്വാസമുള്ള ഉദ്യോഗാർത്ഥികളൊക്കെ എന്തായാലും ഗ്രൗണ്ടിൽ പോയി നാളെ മുതൽ തന്നെ പ്രാക്ടീസ് ആരംഭിക്കുക. ഇതിന് എൻഡ്യൂറൻസ് ടെസ്റ്റ് ഉണ്ട്, അതേപോലെ അത് കഴിഞ്ഞ് ഫിസിക്കലുണ്ട്. അപ്പോൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഈ ഒരു ജോലിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എവർക്കും വിജയാശംസം നേരുന്നു. ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ടെലഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പരീക്ഷ എഴുതാത്തവർക്ക് വേണമെങ്കിൽ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ കട്ട് ഓഫുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു 80% ഉറപ്പുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എവർക്കും വിജയാശംസകൾ നേർന്നു. ഗുഡ് ബൈ.